പുതിയ റോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളം ചാനലിൻ്റെയും എൻ്റെയും ഫാമിലിയുടെ എല്ലാവരുടെയും വകയായിട്ടുള്ള പുതുവത്സര ആശംസകൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാർട്സുകൾ നമ്മൾ ഇലക്ട്രോണിക്സിൽ നമുക്ക് ഇപ്പോൾ ഈ ചാനലിൽ നമ്മൾ പറയുന്ന, അതായത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങൾ എടുക്കുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ ആ ഷോപ്പുകൾ അത് എവിടേക്കാണ്, അതുപോലെ പാനൽ ചെയ്യുന്നത് എവിടേക്കാണ്, ബോക്സ് ചെയ്യുന്നത് എവിടേക്കാണ്, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടല്ലോ. അപ്പോൾ കോഴിക്കോട് ഇതൊക്കെ എവിടെയാണ് കിട്ടുന്നത്, അതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് എത്തിയാൽ ഇന്ന ലൊക്കേഷൻ നോക്കിയിട്ട് ഇപ്പോൾ ഇന്ന ഒരാവശ്യമാണെങ്കിൽ അതിന് ആ ഏരിയയിലേക്ക് ലൊക്കേഷൻ നോക്കി പോകാം. അവിടുത്തെ കോൺടാക്ട് നമ്പറോ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായത് നമുക്ക് അത്യാവശ്യം വരുന്ന കാര്യങ്ങളുടെ കോൺടാക്ട് അവരോട് ചോദിച്ചിട്ട് അവർ ഓക്കെ പറഞ്ഞു, എല്ലാവരും ഓക്കെ പറഞ്ഞില്ല, കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാവുന്ന പറഞ്ഞ്, അപ്പോൾ ഓക്കെ പറഞ്ഞവരുടെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് നമ്മളെ ഗ്രാൻഡ് ബസാർ, അതായത് നമ്മളെ കോഴിക്കോട് സിറ്റി സ്റ്റാൻഡ് നമ്മളെ OET റോഡ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് ഈ ഗ്രാൻഡ് ബസാറിൽ. അപ്പോൾ ഗ്രാൻഡ് ബസാറിനകത്തു നിന്നാണ് നമ്മൾ ആദ്യത്തെ ഷോപ്പുകളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ OET റോഡ് കാലിക്കറ്റ് ഗ്രാൻഡ് ബസാർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം. അവിടെ ആ സിറ്റി സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന് മുമ്പിൽ നിൽക്കുമ്പോൾ, അതായത് നമ്മളെ രണ്ടാം ഗേറ്റ് എന്ന് പറയുന്ന നമ്മളെ അവിടുത്തെ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് നിന്നുള്ള കുറച്ചൊരു 20 മീറ്റർ കയറിപ്പോയാൽ അത്രയേ ഉള്ളൂ ഈ ഗ്രാൻഡ് ബസാറിലേക്ക് എത്താൻ. അത് നിങ്ങൾക്ക് ഓട്ടോ വിളിച്ചോ എങ്ങനെ വേണമെങ്കിലും അവിടേക്ക് ഗ്രാൻഡ് ബസാർ ഈ OET റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചേരും. അപ്പോൾ അവിടെ കയറി കഴിയുമ്പോൾ അതിനകത്ത് ആ എൻട്രൻസ് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നേരെ കാണുന്നത് ഒരുപാട് ബിൽഡിങ്ങിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് ഇതുപോലെ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളിലാണ് ഞാൻ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകാറ്. അതുപോലെ ആദ്യം നമ്മൾ വലത്ത് ഭാഗത്തേക്ക് പോകുന്നത് അവിടെ ബോക്സ്, നമ്മളെ സ്പീക്കർ ബോക്സ്, സബ് ഫർ ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മളവിടെ ശബരി എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്താണ് ഞാൻ ഈ ബോക്സ് ചെയ്യാനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെയാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഫോൺ നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ഈ ഏരിയയിൽ പോയിട്ട് അന്വേഷിച്ച് ഈ പറഞ്ഞ ശബരി എന്നാളുടെ ഷോപ്പ് വയ്ക്കാം. അപ്പോൾ അവിടെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സബ് ഫ്രോ നിങ്ങൾക്ക് ഏത് തരം ബോക്സാണോ വേണ്ടത് അവിടെ പറഞ്ഞാൽ അവിടെ നിന്ന് ചെയ്തു തരുന്നതാണ്. നമ്മൾ ഞാനിതുവരെ ചെയ്ത ഒരുവിധം എല്ലാ ബോക്സുകളും അവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ സംശയം ഇപ്പോൾ എവിടെ കിട്ടും, എവിടെ കിട്ടും എന്നുള്ള ആ സംശയം ഇനി വേണ്ട, ഡയറക്റ്റ് അവിടെ പോയി അന്വേഷിക്കാം. ടൈം എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, നമ്മൾ പറഞ്ഞതുകൊണ്ട് വേഗം കിട്ടുമോ, അവരുടെ ടൈമിന് അവർ ചെയ്തുതരും. നിങ്ങൾ പറഞ്ഞ പണി അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ ഓക്കെ പറയും, അതിൽ അവരൊരു ടൈം പറയും, ആ ടൈമിൽ തരും. അല്ലാതെ ഫാസ്റ്റായിട്ട് കിട്ടുന്ന പരിപാടി അതൊന്നും എവിടെയില്ല. അപ്പോൾ അവിടെ ആ ഏരിയയിലുള്ള ഒരുപാട് ഷോപ്പുകൾക്ക് ചിലപ്പോൾ അവിടുന്ന് ആയിരിക്കും ബോക്സ് ചെയ്യുന്നത്, അപ്പോൾ അവരുടെ അതിൻ്റെതായ തിരക്കുണ്ടാവും. അപ്പോൾ ആ തിരക്കനുസരിച്ച് തന്നെ നമുക്ക് എല്ലാവർക്കും സാധനം കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ബോക്സിൻ്റെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ അന്വേഷിക്കാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, ആ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ ഏതാണോ ഇപ്പോൾ ഒരു ബോർഡ് നിങ്ങൾക്ക് ഈ കുമാറിലേക്ക് നമുക്കൊരു 48 volt DC ഇടണം, അപ്പോൾ അതിന് വേണ്ട വോൾട്ടേജ് കറക്റ്റായിട്ട് അവിടുന്ന് വൈൻഡ് ചെയ്ത് നമുക്ക് ട്രാൻസ്ഫോമർ കിട്ടും. നല്ല കോപ്പറിൽ നല്ല ക്വാളിറ്റിയിൽ വൈൻഡ് ചെയ്ത് തരും. സുന്ദരേട്ടൻ എന്നാണ് അവരുടെ പേര്. അത് നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് അന്വേഷിച്ചാൽ എൻ്റെ തൊട്ട് ഇതാണിപ്പോൾ ഈ ബോക്സിൻ്റെ ഷോപ്പ് കാണിച്ച ആ തൊട്ടടുത്ത ഷോപ്പാണ്. നിങ്ങൾക്ക് അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കാം. നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ ഏതാണ് വേണ്ടത്, ഇനി റീവൈൻഡ് ഉണ്ടോ, ഇപ്പോൾ ഏതാണ്ട് ഡെഡ് ട്രാൻസ്ഫോമർ, ബേണായ ട്രാൻസ്ഫോമർ റീവൈൻഡ് ഉണ്ടോ, ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ, സ്റ്റെബിലൈസർ, ഇൻവേർട്ടർ, അങ്ങനത്തെയൊക്കെ അവിടുന്ന് ചെയ്യുന്നുണ്ട്. ടോറോയിഡൽ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അന്വേഷിച്ച് നോക്കാം. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എൽടെക് എന്നുള്ളൊരു ഷോപ്പ് കാണാം. അതേപോലെ തന്നെ SK ഇലക്ട്രോണിക്സ് എന്നുള്ളൊരു ഷോപ്പ് കാണാം. അപ്പോൾ ഇതിൽ ഈ SK ഇലക്ട്രോണിക്സിലാണ് ഞാൻ ആദ്യം 15 inch ഒരു സബ് ഓഫർ ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ബ്ലൂ പേപ്പറുള്ള ഒരു ഹെവി സബ് ഓഫർ, അതായത് മാഗ്നറ്റാണ് കൊണ്ടുകൊടുത്തത്. ഫ്രെയിം, പേപ്പർ, കോയിൽ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ചെയ്തു തന്നു. 4-5 കൊല്ലത്തോളം അത് ഓടിയതിന് ശേഷം പിന്നെ എന്തോ കാരണം കൊണ്ട് അത് പേപ്പർ കീറിപ്പോയി, കോയിൽ പോയില്ല, പേപ്പർ കീറിപ്പോയി, പേപ്പറിൻ്റെ സറൗണ്ട് കീറിപ്പോയി. അപ്പോൾ രണ്ടാമതും ഉണ്ട്, രണ്ടാമതും വർക്ക് ചെയ്ച്ചു ക്ലിയർ ചെയ്ത് കൊണ്ടുപോകൻ്റെ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. സ്ട്രോങ് വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റീവൈൻഡിനും മറ്റൊക്കെ ഞാൻ അവിടെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അവിടെ കൊടുക്കുന്നു. ലാസൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോഴിക്കോട് ലാസൻസ് എന്നുള്ള ഷോപ്പുണ്ട്. അതായത് നമ്മളെ കോഴിക്കോട് ഇപ്പം മാനാഞ്ചിറ അവിടെ ജംഗ്ഷൻ ഉണ്ട്, SBI നമ്മളെ ബാങ്കിൻ്റെ അടുത്ത് തന്നെ. അവിടെ നിന്ന് ബീച്ചിലേക്കുള്ള റോഡുണ്ട്. അപ്പോൾ ആ ബീച്ചിലേക്കുള്ള റോഡിന് അവിടെ ഒരു ഓവർബ്രിഡ്ജ് ഉണ്ട്. ഓവർബ്രിഡ്ജിൻ്റെ റൈറ്റ് സൈഡ് തന്നെയാണ് ഈ ലൈസൻസ്. അവിടെ പോയാൽ അവിടെയും നിങ്ങൾക്ക് സ്പീക്കർ വൈൻഡിങ് ഉണ്ട്. കുറച്ച് സ്ലോ ആണ്, പെട്ടെന്ന് കിട്ടില്ല. ഇവിടെ SK ഇലക്ട്രോണിക്സിലും മറ്റ് ഷോപ്പുകളിലൊക്കെ ഒരു ആഴ്ച, ഒരു 5 ദിവസം കൊണ്ടൊക്കെ സാധനം കിട്ടുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അടുത്തുള്ള എൽടെക് എന്ന് പറഞ്ഞ ഷോപ്പ്, ആ എൽടെക്കിൽ നമുക്ക് നല്ല ഒരുപാട് തരം സ്പെയറുകൾ, അതായത് കമ്പോണൻസ്, നമുക്കിപ്പോൾ ട്രാൻസ്ഫർ ആയാലും IC ആയാലും നല്ല OG എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കോപ്പി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വേറെ വേറെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഞാൻ വാങ്ങിയതിൽ ട്രാൻസ്ഫറൊക്കെ ഒറിജിനൽ വേണോ വേണ്ടെന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ അവർ ഇങ്ങോട്ട് തരുന്നുണ്ട്.
നമുക്കത് സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ വാങ്ങേണ്ടവർക്ക് അവിടെ പോയി എൽടെക് എന്നുള്ള ഷോപ്പ് ചോദിക്കുക. അപ്പോൾ ഇത് ഗ്രാൻഡ് ബസാർ ഒഇടി റോഡിലാണ് ഈ പറഞ്ഞ മൂന്ന് ഷോപ്പ് നാല് ഷോപ്പ് ഉള്ളത്. അവിടെ നിന്ന് നേരെ പുറത്തേക്ക്, അതായത് ആ ഗ്രാൻഡ് ബസാറിൻ്റെ ബോർഡ് കഴിഞ്ഞ് നേരെ ബാക്കോട്ട് വരും. അതായത് നമ്മളിപ്പോൾ കമ്മത്ത് ലൈൻ എന്ന് അവിടെ പറയുന്നത്, നമുക്ക് ഇവിടെ സിറ്റി സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കമ്മത്ത് ലൈൻ എന്നാണ് പറയുന്നത്, പാളയം ഭാഗത്തേക്ക് വരുമ്പോൾ. അപ്പോൾ ആ ഭാഗത്തേക്ക് നേരെ ബാക്കോട്ട് വരും. അവിടേക്ക് വണ്ടി അത് വൺ സൈഡാണ്, അതായത് വൺ വേ ആണ് വണ്ടികൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോകാനില്ല, നമുക്ക് ഈ ബിൽഡിങ്ങിൽ വണ്ടി വെച്ച് അങ്ങനെ നടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇവിടെ എത്തുകയാണെങ്കിൽ അവിടെ കാണാം നിങ്ങൾക്ക് ഐവ ഇലക്ട്രോണിക്സ് എന്ന് കാണാം. അപ്പോൾ ഐവ ഇലക്ട്രോണിക്സിൽ ഇപ്പോൾ ബൾക്കായിട്ട് സാധനം എടുക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്നാണ് ഏറ്റവും ബെസ്റ്റ്. ബൾക്ക് സാധനങ്ങൾക്ക് നമുക്ക് റേറ്റിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ടാവും. രണ്ടെണ്ണം ഇപ്പോൾ എൽടെക് പോയി എടുക്കുന്നതും അവിടെ നിന്ന് ഒരു 100 എടുക്കുന്നതും തമ്മിൽ വിലൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വേരിയേഷൻ നമുക്ക് കിട്ടും. അത് സെയിൽ ചെയ്യുന്നവർക്ക് വളരെ ലാഭിക്കും. ഒരുപാട് ഷോപ്പുകളിലേക്ക്, കോഴിക്കോടിലേക്ക് തന്നെ ഒരുപാട് സ്ഥലത്തേക്ക് അവിടെ നിന്ന് ബൾക്കായിട്ട് സാധനം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അവിടെ ഒരു വിലയുടെ വ്യത്യാസമുണ്ട്. എനിക്കങ്ങനെ സ്വതന്ത്രത്തോടെ പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുന്നു വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് അന്വേഷിക്കാം ഐവ ഇലക്ട്രോണിക്സ്. അപ്പോൾ അവിടെ ഇതുപോലെ റെഡിമെയ്ഡ് ബോക്സുകൾ കിട്ടാനുണ്ട്, അതുപോലെ സ്പീക്കേഴ്സ് ആയിട്ട് കിട്ടാനുണ്ട്, പിന്നെ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് അവിടെ റെഡിമെയ്ഡ് കിട്ടാനുണ്ട്. എൻ്റെ അടുത്ത് തന്നെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണ് പി കെ ഇലക്ട്രോണിക്സ്. നമ്മളവിടെ അഹൂജയുടെ ഒരു സ്പീക്കർ ഞാൻ റിവ്യൂ ചെയ്തിരുന്നു, അഹൂജ MB200. അപ്പോൾ അത് ഞാൻ എടുത്തത് ഇവിടെ നിന്നാണ്, അതിലേക്കുള്ള ട്വിറ്റർ എടുത്തത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ആ അഹൂജയുടെ പോലത്തെ നമുക്ക് ഏതെങ്കിലും പി എ സിസ്റ്റം ടൈപ്പ് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അന്വേഷിക്കാം. അടുത്തത് നമുക്ക് പുതിയ സ്റ്റാൻഡ് റോഡിൻ്റെ ആ റേഞ്ചിൽ വരുന്ന പുതിയ സ്റ്റാൻഡ്, ഞാൻ എപ്പോഴും പറയുന്ന സിൽവർ പ്ലാസ ബിൽഡിങ്ങിൽ നമുക്കവിടെ നന്ദിലത്ത് ജി മാർട്ട് എന്നുള്ള ഷോറൂമിൻ്റെ വലത്ത് ഭാഗത്താണ് സിൽവർ പ്ലാസ ബിൽഡിംഗ്. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് കൂടി ഒരു റോഡുണ്ട്, നമുക്ക് ലൂസിയ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പാനലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആംപ്ലിഫയറിൻ്റെ പാനൽ ഡിസൈൻ ചെയ്യാനും മറ്റൊക്കെ അവിടെ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മളതായ ഡിസൈൻ വേണമെങ്കിൽ അവിടെ കൊടുത്ത് ചെയ്താൽ നന്നാവും. കോഴിക്കോട് ഏറ്റവും കൂടുതൽ അവിടെയാണ് എല്ലാവരും കൊടുക്കുന്നത്. വേറെ ഷോപ്പുകളുണ്ട്, വേറെ സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഞാൻ അവിടെ കൊടുത്തിട്ടാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഏരിയ ആ ഷോപ്പ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ റോഡ് നേരെ പോയി കഴിയുമ്പോൾ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ നന്ദിലത്തിൻ്റെ ലെഫ്റ്റുള്ള റോഡ് പിടിക്കുന്നതായിരിക്കും ഏറ്റവും സൗകര്യം. നേരെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഗാന്ധി റോഡ് എന്ന് കാണാം, മിനി ബൈപ്പാസ് എന്ന് കാണാം. അപ്പോൾ ആ അവിടെ ആ മിനി ബൈപ്പാസ് ഗാന്ധി റോഡിൻ്റെ ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ജംഗ്ഷൻ നേരെ ക്രോസ് ചെയ്യാം. ജംഗ്ഷൻ ഇങ്ങനെ ആ റോഡിൽ നിന്ന് നേരെ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വഴി ഇങ്ങോട്ട് കാണാം, പ്ലാനറ്റ് ഗ്രീൻ എന്നുള്ള ഈ ഏരിയയിൽ കൂടി ഒരു വഴി കാണാം. ആ വഴിയിലൂടെ നേരെ പോയിട്ടാണ് ഞാൻ ലൂസിയ പ്ലാസ്റ്റിക്സിലേക്ക് പോകാറ്. അവിടെ കൂടെ നേരെ പോയി കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് കൂടെ തിരിഞ്ഞാൽ നമുക്ക് ഈ ലൂസിയ പ്ലാസ്റ്റിക്സിലെത്തും. അവിടെ ആരോട് ചോദിച്ചാലും കാണിച്ചു തരും. അവിടെ ലൂസിയ പ്ലാസ്റ്റിക്സിലാണ് നമ്മുടെ ലിൻഡോ ചേട്ടൻ എന്ന് പറയുന്നത്, ലിൻഡോ അച്ചായനാണ്, അതുകൊണ്ടാണ് ലിൻഡോ ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ വരച്ചുകൊണ്ട് പോവാം, അല്ലെങ്കിൽ അവരുടെ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ഗൂഗിൾ പേ ചെയ്താൽ നിങ്ങൾക്കത് ഡിസൈൻ അവിടെ വർക്ക് ചെയ്തു തരും. ഇതാണ് നമ്മുടെ ലിൻഡോ ചേട്ടൻ. ഞാൻ ഇവിടെ ചെന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇവിടുത്തെ ലൊക്കേഷനും നമ്പറും ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ റിട്ടേൺ ഇതേപോലെ തന്നെ നമുക്ക് സിൽവർ പ്ലാസ ബിൽഡിങ്ങിൽ വരണമെങ്കിൽ നമുക്ക് നന്ദില ജി മാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ, നന്ദില ജി മാർട്ട് നേരെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് സിൽവർ പ്ലാസ ബിൽഡിംഗ്. അപ്പോൾ അതിന് അതിനകത്ത് കൂടി നമ്മൾ നേരെ ആയിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് നമ്മളിവിടെ ബിനീഷ് എന്നാളുടെ ഒരു ഷോപ്പ് കാണാം. ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ സിപ്പിൻ്റെ സ്പീക്കർ, അങ്ങനെ അവാർഡ് ക്യാപിറ്റലിൻ്റെ സ്പീക്കർ, അങ്ങനത്തെ എല്ലാ സാധനവും ഞാൻ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറ്. അതുപോലെ തന്നെ ക്യാബിനറ്റുകളുണ്ട്, ബോക്സുകളുണ്ട്. നമ്മൾ ആ ഒരു 5 ചാനൽ ബോക്സ് അസംബിൾ ചെയ്തത് ഇവിടെ നിന്നാണ്. അതുപോലെ പ്രോജക്റ്റുകൾക്ക് വേണ്ട കാര്യങ്ങൾ, കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്ന പ്രോജക്റ്റുകളൊക്കെ അവിടെ ആദ്യം ചെയ്തിരുന്നു. അപ്പോൾ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ കൊണ്ടുവരായിരിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഈ ഷോപ്പിലാണ് ഞാൻ വരാറ്. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് ഈ മോട്ടോർ, മിക്സർ, ഫാൻ, അങ്ങനത്തെ എന്തെങ്കിലും ആ ഒരു ആവശ്യം. ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി, ഒരുപാട് ലോഡ് കണക്കിന് സ്പെയർസ് നമുക്കിവിടെ വാങ്ങിട്ടും. ശ്രീരാജറാം സ്പെയർസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ഈ ഷോപ്പിൽ നമുക്ക് ഇങ്ങനത്തെ എല്ലാ സ്പെയറും അവിടെ കിട്ടും. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇലക്ട്രോസ്പെയർസ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇത്രയോ വർഷങ്ങൾ മുമ്പേ നമ്മൾ വർക്ക് തുടങ്ങിയപ്പോൾ മുതൽ പോകുന്ന ഒരു ഷോപ്പാണ് ഇലക്ട്രോസ്പെയർസ്. അതേപോലെ തന്നെ ഓഡിയോസ്, ഓഡിയോസ് ഞാൻ പറയാം. അപ്പോൾ ഇലക്ട്രോസ്പെയർസിൽ നമ്മളിവിടെ ടി വി സർവീസിങ്, LED TV സർവീസിങ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. 90% സ്പെയറും നമ്മളിവിടെ നിന്ന് വാങ്ങിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഇപ്പോൾ ഈ പറഞ്ഞ സിൽവർ പ്ലാസ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അത് ലൊക്കേഷൻ ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ എത്തിയാൽ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പേരുകൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നമ്പറും ഞാൻ കൊടുക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതിൻ്റെ നേരെ ബാക്കിലുള്ള സ്ഥലമാണ് നമുക്ക് സ്റ്റാർ ഇലക്ട്രോണിക്സ്. അത് പണ്ട് ഞാൻ പരിചയപ്പെടുത്തിയാണല്ലോ സ്റ്റാർ ഇലക്ട്രോണിക്സ് സിൽവർ പ്ലാസ ബിൽഡിങ്ങിൽ. ഞാൻ ഈ അടുത്ത കാലത്ത് ലാസ്റ്റ് വീഡിയോയിൽ വരെ പരിചയപ്പെടുത്തി അവിടുന്ന് വാങ്ങിയ സ്പെയറിന് പറ്റി, അതായത്
HDMI ബോർഡ് ജി ടെക്കിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാർ ഇലക്ട്രോണിക്സ് നടത്തി. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അവിടെ സമീപിക്കാം. ഒരുപാട് സെലക്ഷൻ, വെറൈറ്റി ഓഫ് ഓഫേഴ്സ്, ബോർഡുകൾ അങ്ങനത്തെ എല്ലാം സ്റ്റാർ ഇലക്ട്രോണിക്സിലുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നന്ദിയത്തിന് നേരെ ബാക്കിലാണ് നമുക്ക് ഈ ശ്രീദേവി ബിൽഡിംഗ്. അപ്പോൾ ശ്രീദേവി ബിൽഡിങ്ങിൽ ആ നേരെ ഗേറ്റ് കടക്കും തന്നെ കാണാം, നേരെ കണ്ണാണ് ഓഡിയോസ്, ഓഡിയോസ് ഇലക്ട്രോണിക്സ്. അതായത് വെറൈറ്റി ആയിട്ട് ഉള്ള ഒരുപാട് സ്പെയർ കോമ്പണൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ കോമ്പണൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് നമ്മൾ ഓഡിയോസ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എസെറ്റ് സ്പെയർസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണാം, അവിടെയും ഇതേപോലെ തന്നെ നമുക്ക് വെറൈറ്റി ആയ സ്പെയറുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ശ്രീദേവി ബിൽഡിംഗ് മാർ റോഡിൽ നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പർ ഇത് അവിടെയും കാണുന്നുണ്ട്. കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വല്ല സ്പെയറും കിട്ടുമോ ഇല്ലേ എന്നുള്ളത് അന്വേഷിച്ച് നോക്കാവുന്നതാണ് വിളിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ മെട്രോ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുനീർ എന്നുള്ള ഷോപ്പാണ്, നമ്മളെ ഒരു സുഹൃത്താണ്. അപ്പോൾ അവിടെ ഒരുപാട് ഈ സ്മാർട്ട് ടി വികളുടെ തന്നെ ഒരു സെലക്ഷൻ ഉണ്ട്. 50 inch, 55 inch, 46 inch, അങ്ങനത്തെ പല സെലക്ഷൻ ടി വി ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് ഓൺ സൈറ്റ് വാറൻറ്റിയോട് കൂടിയാണ് അത് ടി വി സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത് കൂടാതെ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഹണിവെല്ലിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഹണിവെൽ എന്നുള്ളത് ഒരു US ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ ചില പ്രോഡക്റ്റ്സാണ് ഈ മെട്രോ തരുന്ന ഷോപ്പിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഹണിവെല്ലിൻ്റെ ഹൈ സ്പീഡ് HDMI കേബിളാണ് ഈ കാണിക്കുന്നത്. കണക്ടേഴ്സ് എല്ലാം 24 karat ഗോൾഡ് പ്ലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് അതിൻ്റെ ആ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ കിട്ടും. പിന്നീടെന്ന് പറഞ്ഞാൽ ഇത് 1.4 വേർഷൻ HDMI കേബിളാണ്. 1.4 വേർഷൻ സപ്പോർട്ട് ചെയ്യുന്ന HDMI കേബിളാണ്. സാധാരണ ഇവിടെ കിട്ടുന്ന ടൈപ്പ് 1 meter കേബിൾ അല്ല, അത് 3 meter HDMI കേബിളാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലെങ്ത്തി ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് ഒരു ഒപ്റ്റിക്കൽ കേബിളാണ്. അപ്പോൾ 2 meter ലെങ്ത് ഉള്ള ഒപ്റ്റിക്കൽ കേബിളാണ്. അതും മാനുവലിൻ്റെ തന്നെ നല്ല ക്വാളിറ്റി കേബിളാണ്. അപ്പോൾ അതിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടും, ഓഡിയോ ക്വാളിറ്റി കിട്ടും എന്നല്ല വാദിക്കുന്നത്, കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാത്ത നല്ല ടൈപ്പ് കേബിൾ. അതുപോലെ ഈ കാണുന്നത് സ്മാർട്ട് സർജ് പ്രൊട്ടക്ടറാണ്. അപ്പോൾ അതിനകത്ത് 2 USB പോർട്ട് ഉള്ളത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഹൈപ്പ്, അതായത് ഒരു വോൾട്ടേജ് വേരിയേഷൻ, ആ സർജ് പ്രൊട്ടക്ഷൻ ഈ പ്ലഗിനകത്ത് ഇൻബിൽഡാണ്. 3 ഇയർ വാറൻറ്റിയോടുകൂടി വരുന്ന നല്ല ഇമ്പോർട്ടഡ് ക്വാളിറ്റി ഉള്ള നല്ല US ബ്രാൻഡാണ് ഈ ഹണിവെൽ എന്നുള്ള അവരുടെ പ്രോഡക്ട്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഇത് മൾട്ടിപ്ലഗ് ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ചാർജറായിട്ട് ഉപയോഗിക്കാം. ഇത് രണ്ടിനും സേഫ്റ്റി എന്ന നിലയ്ക്ക് സർജ് പ്രൊട്ടക്ഷൻ കൂടി ഉണ്ട്. അടുത്തൊരായിട്ടുള്ളത് HDMI ലിങ്ക് A300 എന്ന് പറഞ്ഞ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് മൊബൈൽ ഫോണിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗാഡ്ജറ്റ്സിലേക്ക് കണക്ട് ചെയ്യാം. മൊബൈൽ ഫോൺ ടു TV, പ്രൊജക്ടർ, ലാപ്ടോപ്പ്, അങ്ങനെ പലവിധ ഡിവൈസിലേക്ക് ഒറ്റ കേബിൾ വഴി കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ കേബിൾ കൊണ്ടുള്ള സൗകര്യം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഈ മെട്രോ ഇലക്ട്രോണിക്സിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ ഒരാളെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാവുന്ന ആളുകളാണെങ്കിൽ അവിടെ നിന്ന് എന്തായാലും ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ഒരു ഉള്ളോട്ടുള്ള ഏരിയയിൽ, ഇപ്പോൾ എൻ്റെ ഏരിയ പറയുകയാണെങ്കിൽ മാവൂർ, കോളിമാട്, കള്ളന്തോട്, അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് ഈ ഏരിയ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ബസ് എന്ന് ഇറങ്ങുന്നത് പാളയം ബസ് സ്റ്റാൻഡിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഈ പറഞ്ഞ ബിൽഡിംഗ് ഏതാന്ന് ചോദിക്കുക, ഈ റോഡ് ഏതാന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഓട്ടോറിക്ഷ എത്തും. അവിടെ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് നടന്നു പോകാനേ ഉള്ളൂ ഈ പറഞ്ഞ ദൂരങ്ങൾ. അത്രയും 10 meter 20 meterനുള്ളിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അവിടെ നിന്ന് റിട്ടേൺ ഓട്ടോറിക്ഷയ്ക്ക് നിങ്ങൾക്ക് അവിടെ എത്താം. അതല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതിലൂടെ പോകാം. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നെങ്കിലും ഇതേ സെയിം ദൂരമാണ്, രണ്ടും തമ്മിൽ സെയിം ദൂരമാണ് ഈ പറഞ്ഞ ലൊക്കേഷനുകളിലേക്ക്. ഒന്ന് കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് നന്ദിലത്ത് ജീമാണ്ട് ഒരു ലാൻഡ്മാർക്ക് പറഞ്ഞാൽ മതി, അതിൻ്റെ അടുത്ത് എത്തിയാൽ ഈ പറഞ്ഞ തൊട്ടടുത്താണ് ഈ രണ്ട് സംഭവം. പിന്നെ മറ്റത് നമ്മൾ പറഞ്ഞ ഓയിറ്റ് റോഡ്, ഓയിറ്റ് റോഡ് ഗ്രാൻഡ് ബസാർ, ഈ രണ്ട് സ്ഥലത്തേക്കുള്ള ലൊക്കേഷനാണ് നമ്മൾ ഓട്ടോ കയറുകയാണെങ്കിൽ പറയേണ്ടത്. അപ്പം ഇനി കൂടുതൽ ഡീറ്റെയിൽ ആക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ കോഴിക്കോട് ജില്ലയിൽ എവിടേക്കാ അതൊക്കെ കിട്ടാനുള്ളതെന്ന് ചോദിച്ചതിനുള്ള ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവർ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻറ്റിലോ ഇടുക. അപ്പോൾ ആ സ്ഥാപനത്തെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം ഞാൻ ഈ വീഡിയോയിൽ ഏതെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്തുതരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.